രാജ്യത്ത് തുടർച്ചയായ നാലാം ദിവസവും 10,000-ത്തിനടുത്ത് കോവിഡ് രോഗികൾ. 24 മണിക്കൂറിനിടെ 287 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ആശങ്കപ്പെടുത്തുന്ന വർധന തന്നെ ഇന്നും കണക്കുകളിൽ കാണുന്ന സാഹചര്യം എങ്ങനെ വിലയിരുത്താം? ശീതൽ, തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഒരു കണക്കുകൾ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 10,000-ത്തിന് തൊട്ട് താഴെയാണ് പ്രതിദിന വർധനവ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ലോകത്ത് നോക്കുമ്പോൾ മൂന്നാമതാണ് ഇന്ത്യ പ്രതിദിന വർധനവിൽ. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ കണക്ക് പ്രകാരം ലോകത്ത് അഞ്ചാമതായി മാറിയിരിക്കുകയാണ്. കാരണം വേൾഡ് ഓഫ് മീറ്ററിൽ ഇന്ത്യക്ക് മുകളിലാണ് UK-യും സ്പെയിനും. പക്ഷേ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ കണക്കിൽ സ്പെയിനിലെ സംഖ്യ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് താഴെയാണ്. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തെത്തി എന്നതാണ് ഇപ്പോൾ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും മരണസംഖ്യയിൽ ഇന്ത്യ ഇപ്പോഴും ഈ രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശങ്ക ഉയർത്തുന്ന ഒരു കണക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 3,000-ത്തിലധികം മരണം സംഭവിച്ചു എന്നതാണ്. അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആകെ മരണസംഖ്യയിൽ പകുതിയോളം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആശുപത്രികളിലേക്ക് കൂടുതൽ രോഗികൾ എത്തുന്നു, അവിടുത്തെ സൗകര്യക്കുറവ് കൂടുതൽ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്നുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഈ മരണസംഖ്യ കൂടിയ സാഹചര്യത്തിൽ മരണസംഖ്യ ഒഴിവാക്കാനുള്ള, പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടന ഇന്നലെ വ്യക്തമാക്കിയത് ഇന്ത്യയിൽ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്, പക്ഷേ സ്ഥിതി എപ്പോൾ വേണമെങ്കിലും സ്ഫോടനാത്മകമാകാം എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കണക്കുകൾ ഓരോ ദിവസവും മറികടന്ന് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അതിൽ പ്രധാനമായും ഇപ്പോൾ കാണുന്നത് 4 സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ദില്ലി, ഗുജറാത്ത്, ഈ 4 സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 1 മാസം മുമ്പ് രോഗവ്യാപനം, അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇവിടെയെല്ലാം തന്നെ നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മരണസംഖ്യയിലും ഈ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കൂടുതൽ മരണസംഖ്യകൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകും. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും രോഗികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണ വിധേയം അല്ലാതായി മാറുന്നത്. കാരണം 10,000-ത്തിലധികം കേസുകൾ ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയ തൊഴിലാളികളിലും മറ്റും കൂടുതൽ രോഗബാധ കണ്ടെത്തുന്നതാണ് പ്രധാനമായും ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ 10 സംസ്ഥാനങ്ങളായി ഇപ്പോൾ 81% കോവിഡ് രോഗികളുണ്ട് എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കായി പുറത്തു വരുന്നത്. മരണസംഖ്യ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഇരട്ടിയായി ഉയർന്നിരിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത്, അതോടൊപ്പം തന്നെയാണ് വായിക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അൺലോക്കിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് നാളെ കടക്കാനിരിക്കുന്നത്. ആരാധനാലയങ്ങൾ, മാളുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ തുറക്കാനിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം വെല്ലുവിളിയും പ്രതിസന്ധിയും നിറഞ്ഞതായിരിക്കും ഈ നടപടിയിലേക്ക് കടക്കുന്നത്? കേന്ദ്ര സർക്കാർ ഇപ്പോൾ വൈറസിനൊപ്പം ജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആരാധനാലയങ്ങൾ നാളെ മുതൽ തുറക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ഹോട്ടലുകൾ തുറക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. റെസ്റ്റോറൻറ്റുകൾ നാളെ മുതൽ തുറക്കുകയാണ്. കൂടുതൽ ഓഫീസുകൾ തുറക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം മാളുകൾ തുറക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിരിക്കുന്നു. അതായത് രാജ്യത്ത് ഇതുവരെ ഏതൊക്കെയായിരുന്നോ പ്രധാനമായും നിരോധിച്ച പട്ടികയിൽ ഉണ്ടായിരുന്നത്, ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ഏറെ നിലപാടുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറ്റുകയാണ്. നാളെ മുതൽ തുറക്കാനുള്ള ഒരു അനുവാദം നൽകുകയാണ്. അപ്പോൾ രാജ്യവ്യാപകമായി ഇപ്പോഴും അടഞ്ഞുകിടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജിമ്മുകൾ തുറക്കാനുള്ള അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. ഇതോടൊപ്പം ബാറുകൾ തുറക്കാനുള്ള അനുമതി തൽക്കാലം നൽകാനാവില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പാർക്കുകൾ തുറക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തുറക്കാനുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് പോകുന്നു. അപ്പോൾ രാജ്യം നാളെ കൂടുതൽ മേഖലകൾ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഇന്ത്യ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ 5-ാമതെത്തി നിൽക്കുകയാണ്. ഇതൊക്കെ തുറക്കുമ്പോൾ സാമൂഹ്യ അകലം പാലിക്കാനുള്ള വലിയ ഒരു മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഇതൊക്കെ പാലിക്കേണ്ടത് അനിവാര്യമാണ്. വളരെ കർശനമായി തന്നെ ഇത് സംസ്ഥാനങ്ങൾ നടപ്പാക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. അങ്ങനെ പലതും തുറക്കാൻ തീരുമാനിക്കുമ്പോഴും ദില്ലി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ അതിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ദില്ലിയിൽ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ നാളെ അടഞ്ഞുകിടക്കും, ആരാധനാലയങ്ങളും അടഞ്ഞുകിടക്കും. ദില്ലിയിലേക്ക് സ്ഥിതി മെച്ചപ്പെടുന്നതിന് ശേഷം മാത്രം ഇത് തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാജ്യം ഇത്തരത്തിൽ അൺലോക്ക് 1 എന്ന പേരിലുള്ള നിയന്ത്രണങ്ങൾ നീക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു. അതിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ മാറി നിൽക്കുന്നു. ഈ നടപടികൾ എത്രത്തോളം വിജയിക്കുന്നു എന്നതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ തുറക്കാനുള്ള സർക്കാരിൻ്റെ തുടർ തീരുമാനം. ഒരുപക്ഷെ ഒരാഴ്ച ഇത് നിരീക്ഷിച്ചതിന് ശേഷം അത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കും. ശരി, പ്രശാന്ത് രഘുവംശമാണ് ദില്ലിയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് നൽകിയത്.